ഇനി മുതൽ കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും സിറ്റി ഗ്യാസ് ലഭിക്കും കൊച്ചി നഗരമേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പദ്ധതിയാണ് ഇത് സിബി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് സിറ്റി ഗ്യാസ് ലഭിക്കുക എന്നതാ എങ്ങനെയാണ് ഇതിന്റെ വിവരങ്ങൾ ആ എറണാകുളം ജില്ലയിലെ സമീപ പ്രദേശങ്ങളെല്ലാതിൻ്റെയും സിറ്റി ഗ്യാസ് എത്തിയെങ്കിലും കൊച്ചി നഗര ഹൃദയത്തിനുള്ളിലേക്ക് സിറ്റി ഗ്യാസ് എത്തിയിരുന്നില്ല അതായത് കൊച്ചി കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ സിറ്റി ഗ്യാസ് എത്തുന്നത് വൈകുകയായിരുന്നു എല്ലാ തടസ്സങ്ങളും മാറ്റി ഇപ്പോൾ കൊച്ചി സിറ്റി ഗ്യാസ് കൊച്ചി നഗരത്തിനുള്ളിലും വരുന്നു അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ഇന്നിപ്പോൾ രാവിലെ ഒൻപത് മുപ്പതിന് ഇടപ്പള്ളി കുന്നമ്പുറം ജംഗ്ഷനിൽ അഡ് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഈ സിറ്റി ഗ്യാസ് പദ്ധതിക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ ദിവസം കുന്നംപുറത്തെ വീടുകളിൽ ഈ സിറ്റി ഗ്യാസ് എത്തിക്കുകയും അതിൻ്റെ ട്രയൽ റണ് എല്ലാം തന്നെയും വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ഏകദേശം മുന്നൂറ്റി അൻപത് കണക്ഷനാണ് ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതോടെ കൊച്ചി നഗരത്തിനുള്ളിലും അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ പരിധിക്കുള്ളിലും സിറ്റി ഗ്യാസ് എത്തുന്നതിനുള്ള ഏറ്റവും സന്തോഷകരകാര്യമായ കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത് അതോടൊപ്പം തന്നെ വൈറ്റിലയിലും ഇടപ്പള്ളിയിലുമായി നാലും അഞ്ചും ഡിവിഷനുകളായി ഏകദേശം പതിനാറായിരത്തോളം കണക്ഷനുകൾ ഉടൻ തന്നെ കൊച്ചി നഗരഹൃദയത്തിനുള്ളിൽ വരികയും ചെയ്യും ഇവിടെ എല്ലാം തന്നെയും പോണക്കര പൊന്നുരുന്ന് ഈസ്റ്റ് പാടിവട്ടം പാലാരിവട്ടം വെണ്ണല ചളിക്കവട്ടം തമ്മനം തുടങ്ങിയ ചക്കരപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെയും തുടങ്ങിയ ഡിവിഷനുകളെല്ലാം തന്നെയും അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സിറ്റി ഗ്യാസ് എത്തും ഇവിടെ എല്ലാം തന്നെയും നാലായിരത്തോളം കണക്ഷനുകൾ ലഭിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം പൈപ്പുകളെല്ലാം തന്നെ ഇട്ട് നെറ്റ് യും കൃത്യമായിട്ടുണ്ട് ഇനി സിറ്റി ഗ്യാസ് ഇനി എത്തുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ നാലായിരത്തോളം പേർ പണം അടച്ചിട്ടുണ്ട് ഇവർക്കെല്ലാം തന്നെയും ഉടൻ സിറ്റി ഗ്യാസ് ലഭിക്കുകയും ചെയ്യും ഇത് വളരെ വലിയ നേട്ടമാണ് പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടമാണ് ഈ ഒരു പൈപ്പ് ലൈൻ പദ്ധതി എന്ന് പറയുന്നത് ഈ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് പലയിടങ്ങളിലും പല ജില്ലകളിലുമായി ഇപ്പോൾ നടപ്പാക്കി വരുന്നു കൊച്ചി നഗരത്തിൽ പ്രത്യേകിച്ച് ഈ എൽ എൻ ജി പൈപ്പ് ലൈൻ പൈപ്പ് ലൈൻ പദ്ധതി അല്ലാതെയും പൊതുവായ്പിൽ തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും നഗരത്തിലേക്ക് ആദ്യം എത്തേണ്ടായിരുന്നു പക്ഷേ തൃക്കാക്കര കലമശ്ശേരി നഗരസഭകളിലേക്കാണ് ആദ്യം എത്തിയത് കാരണം ഇവിടെ ഈ പൈപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണസമിതി ചില തടസ്സങ്ങൾ അദാനി ഗ്യാസുമായി ഉണ്ടായിരുന്നു ഈ തടസ്സങ്ങൾ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ നീക്കിയെങ്കിലും പിന്നീട് യു ഡി എഫ് ഭരണസമിതി അത് നിസ്സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ പുതിയ എൽ ഡി എഫ് കൗൺസിൽ വന്നതിന് ശേഷമാണ് അത് വീണ്ടും അതുമായി രംഗത്തേക്ക് വരികയും ആ പിന്നീട് മന്ത്രി പി രാജീവ് അടക്കം സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കൃത്യമായ യോഗം ചേർന്നുകൊണ്ട് ഈ സിറ്റി ഗ്യാസ് പദ്ധതി കൊച്ചി കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ കൂടി ഇപ്പോൾ യാഥാർത്ഥ്യമാവുന്നത് എന്തായാലും കൊച്ചി നഗരഹൃദയത്തിലും ഇനി സിറ്റി ഗ്യാസ് പദ്ധതി ഉണ്ടാവും പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാരിൻ്റെ വളരെ വലിയ വികസന നേട്ടങ്ങളൊന്നാണ് ഈ ഗെയിൻ പൈപ്പ് ലൈൻ പദ്ധതി എന്ന് പറയുന്നത് എല്ലായിടത്തും ഇത്തരത്തിൽ സിറ്റി ഗ്യാസ് എത്തിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായി കൊച്ചി നഗരഹൃദയത്തിലും ഇന്ന് മുതൽ കണക്ഷൻ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് കീർത്തി ആ